ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലബാർ സൽക്കരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ മാത്രമല്ല, എന്റെ കൂടെ മോനും കൂടി ഉണ്ട്. അവന് ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോ അവ ഒരിക്കലും സമ്മതിക്കാറില്ല, അപ്പൊ അവനും കൂടി പിടിച്ചു നിർത്തി. ഇവനാള് ഭയങ്കര വികൃതിയാണ്. ഓരോ വീഡിയോ ഭയങ്കര കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എടുക്കുന്നത്. ഇടയ്ക്ക് വന്നിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇന്ന് അവനെയും കൂടി ഒന്ന് പിടിച്ചവിടെ ഇരുത്തിയത്. നല്ലതായിട്ട് ടാറ്റ കൊടുക്ക്, ടാറ്റ കൊടുക്ക്, ടാറ്റ. ഞാൻ ഇന്നോട് തയ്യാറാക്കുന്നത് ബീഫ് റോസ്റ്റ് ആണ്. നോൺ വെജിലേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരൈറ്റാണ് ബീഫ് റോസ്റ്റ്. എല്ലാവർക്കും അങ്ങനെയായിരിക്കും എന്ന് വിചാരിക്കുന്നു, പ്രത്യേകിച്ച് മലയാളികൾക്ക്. ഈ വിഭവം രുചികരമായും പെട്ടെന്നും എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു കിലോ ബീഫ് ഇത് നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഒട്ടും തന്നെ വെള്ളമില്ലാതെ വാർത്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ മുട്ട ചേരുവകൾ: പച്ചമുളക് 5 എണ്ണം, ഇഞ്ചി 1 കഷ്ണം, വെളുത്തുള്ളി 8 അല്ലി, ഇവയെല്ലാം പേസ്റ്റ് ആക്കിയത്. മല്ലി 4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി 2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, സവോള 1, അത്യാവശ്യം വലിപ്പമുള്ളത്, കറിവേപ്പില ആവശ്യത്തിന്, പെരിഞ്ചീരകം 2 ടീസ്പൂൺ, പട്ട ഗ്രാമ്പു. ഗരം മസാല ചേർക്കുന്നതുകൊണ്ട് പട്ടയും ഗ്രാമ്പും വളരെ കുറച്ചെടുത്താൽ മതി. കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ബീഫിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്യുക. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. വെള്ളം വാർത്ത് വയ്ക്കാൻ പറയുന്നത് മസാലകളൊക്കെ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളത്തോടു കൂടി ആവുമ്പം മസാലയൊന്നും അധികം പിടിക്കില്ല. ഉപ്പെല്ലാം കറക്റ്റ് അല്ലേന്ന് നോക്കുക. എന്നിട്ട് മിനിമം 1/2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാൻ കുക്കറിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിലേക്ക് ബീഫ്, അരിഞ്ഞു വെച്ച സവോള, കറിവേപ്പില, പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പു എന്നിവ ചേർക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുക.
എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം വെന്ത് വരുമ്പം ഓൾറെഡി വെള്ളം ഉണ്ടാവും നന്നായിട്ട്. ഇപ്പം 3 വിസിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. കുക്കർ തുറക്കുമ്പോൾ തന്നെ ബീഫ് വെന്ത മണമൊക്കെ വരുന്നുണ്ട്. വെള്ളമൊക്കെ നല്ല പാകത്തിന് തന്നെയാണ്, കൂടുതലായിട്ടൊന്നും വെള്ളം നിൽക്കുന്നില്ല. ഇനി നമുക്കിത് വേവ് ഒന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ എടുക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ആഡ് ചെയ്യുക. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ വേവിച്ച് വെച്ച ബീഫ് അതിലേക്കിടുക. ആദ്യം തന്നെ ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല, ഫ്രൈ ആയി വരുന്നതിനനുസരിച്ചിട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ഫ്രൈ ആകുമ്പോൾ നമുക്ക് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. എരു നോക്കിയിട്ട് വേണം പെപ്പർ ആഡ് ചെയ്യാൻ. എരു കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ചധികം പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പെപ്പർ എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്രൈഡേ കളറൊക്കെ ഇപ്പം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഉപ്പും എരിവൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ രുചികരമായ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വ്യത്യസ്തമായ വിഭവങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.